ജീവിതത്തിലെ ഏറ്റവും നല്ല സന്തോഷമുള്ള സമയത്തോടാണ് കടന്നു പോകുന്നത്. എല്ലാവർക്കും സിനിമ ആഗ്രഹമുള്ള പോലെ ഞാനും വർഷങ്ങളായിട്ട് സിനിമ ആഗ്രഹിച്ച ഒരാളാണ്. എങ്ങനെയെങ്കിലുമൊക്കെ സിനിമയിൽ വരണം, നായകനൊന്നും ആയില്ലെങ്കിലും ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യണം, നമുക്കിത് വഴങ്ങുമെന്ന് സ്വയം മനസ്സിലാക്കണം. എല്ലാവരെയും പോലെ സിനിമ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. അങ്ങനെ ആക്സിഡൻ്റലായിട്ട് ആങ്കറായിട്ടുള്ള ഒരാളാണ് ഞാൻ. അവിടുന്ന് ഇങ്ങനത്തെ ഒരു സിനിമയിൽ പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്ന് അത്രയും ഉറപ്പുള്ള ഒരു സിനിമയിലേക്ക് എന്നെ വിളിച്ച മൂന്ന് പേര് എൻ്റെ ഇടത്തെ സൈഡിലിരിപ്പുണ്ട്. അനൂപേട്ടൻ, ബിബിൻ ആൻഡ് റനീഷേട്ടൻ. അതായത് ഒരു പുതിയ ഒരാളെ സംബന്ധിച്ച് സിനിമ സ്വപ്നം കാണുന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ടിങ്ങിൽ എവിടെയും പ്രൂവ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. ആ എന്നെ പോലെ ഒരാൾക്ക് ഇപ്പോൾ സിനിമ കണ്ടവർക്കറിയാം അതിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നതെന്നുള്ളത്. അപ്പോൾ ഈ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത്, ബേബി ഇതെന്നെ കൊണ്ട് താങ്ങോ എന്ന്. ഇങ്ങനെ തന്നെയാണ് ഞാൻ ചോദിച്ചത്, ഫോണിൽ കൂടെയാണ് ചോദിച്ചത്. ബേബി പറഞ്ഞു അത് പറ്റും അന്ന്, അതെന്നുള്ള അന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ജീവയെ വിളിച്ചത്. അത് എനിക്ക് അങ്ങനെ ജയിച്ചെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ബേബിക്ക് ഒരു ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഞാൻ റെഡിയാന്ന് പറഞ്ഞു. അപ്പം ആ ഒരു സ്നേഹം ഞാൻ സിനിമയ്ക്ക് കൊടുത്തു. ആ സ്നേഹം സിനിമ കാണുന്ന പ്രേക്ഷകരിലൂടെ തിരിച്ചു കിട്ടിയ സന്തോഷമാണ് എൻ്റെ മുഖത്ത്. സന്തോഷം മാത്രമല്ല ഭയങ്കര സംതൃപ്തി തോന്നുന്നൊരു സമയമാണ്. കാര്യം ഒരുപാട് സിനിമ നമ്മൾ കണ്ടു തുടങ്ങുന്ന സമയത്ത് അനുപേട്ടൻ്റെ സിനിമകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അനുപേട്ടൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക, അനു ഇവരൊക്കെ ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ സിനിമ എന്ന് പറയുന്നതിൻ്റെ ആ സിനിമയുടെ പ്രോസസ്സിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിനേക്കാളും ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ വെള്ളിയാഴ്ച റിലീസായി ഓരോ ദിവസം കഴിയുമോറും പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ നമുക്ക് മെസ്സേജ് അയക്കുന്നു, 21 grams കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും പറയുന്ന ഇതാണ്, ഞങ്ങൾക്ക് ടു ബി വെരി ഫ്രാങ്ക് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും പറഞ്ഞു ഞങ്ങൾ പോയി കണ്ടു, കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സ് ഞങ്ങൾക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല, പെർഫോമൻസ് നന്നായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ആ സന്തോഷം എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ സന്തോഷം ഒരു ചെറിയ പേടി പോലും ഇപ്പോൾ ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോ ദിവസവും കഴിയുമോറും ഇത് ഒരുപാട് ഓഡിയൻസിലേക്ക് എത്തണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ ഓരോരുത്തരും. കാര്യം കണ്ടിറങ്ങിയ ഓരോ പ്രേക്ഷകരെയും 100% സാറ്റിസ്ഫൈ ആക്കാൻ 21 gramsന് സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഒരുപാട് പേരിലേക്ക് എത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും ഇത് കാണുന്ന ആരെങ്കിലുമൊക്കെ 21 grams കാണാതിരിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കാണുക. ഇതൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സിനിമയാണ്, ഒരു കൊച്ചു സിനിമയാണ്. അതിപ്പോൾ നിങ്ങളൊരു വലിയ സിനിമയാക്കി, ഇത് ഇതിലും വലിയൊരു സിനിമയാക്കണം. ഈ വെള്ളിയാഴ്ച വലിയ വലിയ റിലീസൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ പറയട്ടെ, ഞാൻ ഇതുവരെ പറഞ്ഞത് പ്രേക്ഷകരോടുള്ള എൻ്റെ സന്തോഷമാണെങ്കിൽ ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രാജമൗലി ഗാരുവിനോടാണ്. അണ്ണാ, വെള്ളിയാഴ്ച പടം റിലീസാണെന്നറിയാം, ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ഭീഷണി ഉണ്ടാക്കാതെ ഒരു കൊച്ചു സിനിമയായിട്ട് ആ സൈഡിൽ കൂടെ പോവാണ്. ഞങ്ങളെ വെറുതെ വിടണം, ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ കൂടെ ഒരു കുഞ്ഞു സിനിമയായിട്ട് ഞങ്ങൾ ഒരു ഓരത്തൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. ഞങ്ങളെ മാന്തരുത്, ഞാൻ മാന്ത. നീ റെഡി ടു ലൂസ് യുവർ 21 grams അനുവേട്ടാ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ആ സന്തോഷം ഇനിയും തുടരട്ടെ. ഏത് ജീവ പറഞ്ഞ പോലെ ഏത് വലിയ വൻമരങ്ങൾ വന്നാലും ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എ ഡീപ് ഇൻസിഷൻ പറഞ്ഞോളൂ. ഈ ഒരു സമയത്ത് പ്രസ് മീറ്റ് കഴിയാറായ സമയത്ത് എനിക്ക് ഒരു ഭയങ്കര താങ്ക്സ് പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരോടുമാണ്. കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ പ്രേക്ഷകരിലേക്കും പ്രേക്ഷകരുടെ സത്യസന്ധമായ റെസ്പോൺസുകൾ ബാക്കി കാണാനിരിക്കുന്ന ആൾക്കാരിലേക്കും പ്രേക്ഷകരിലേക്കും എത്തിക്കാനും അതുവഴി കുറച്ചധികം ആൾക്കാർ 21 grams കാണാനും മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങൾ ഓരോരുത്തരും വഹിച്ച പങ്ക് ചെറുതല്ല. ഒത്തിരി 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 സന്തോഷം. ഞങ്ങളുടെ സിനിമയുടെ കൂടെ നിന്ന് ഇത് നിങ്ങളുടെയും കൂടെ സിനിമയാക്കി പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിന് എല്ലാവർക്കും ഒത്തിരി സ്നേഹവും സന്തോഷവും.